അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഹലോ ഹലോ, അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷേണി, ഞാൻ വിളിക്കുന്നത് ഹരിപ്പാട് നിന്ന്. ആരുടെ കാര്യമാണ് അറിയേണ്ടത്? എന്റെ കാര്യം തന്നെയാണ്. ജനന തീയതി പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 19 August 1988. ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിപ്പോ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. ഗവൺമെന്റ് ജോലി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ജാതക പ്രകാരം നമുക്കിപ്പോ ശനിദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 25.5 വയസ്സായി ശനിദശ ആരംഭിച്ചിരിക്കുകയാണ്. 2012 ജൂൺ മാസം തൊട്ട് ശനിദശ ആരംഭിച്ചു. 2015 ജൂൺ മാസം വരെയും ശരിക്ക് നിങ്ങൾക്ക് ശനി ദശയിൽ ശനിയുടെ സ്വാപകാര കാലം ഉണ്ട്. ഇപ്പൊ സ്വാപകാര കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാപകാര കാലം എന്ന് പറയുമ്പോൾ ശനിയുടെ ദശയിൽ തന്നെ ഏറ്റവും ദോഷത്തെ കൊടുക്കുന്ന സമയമാണ് സ്വാപകാര കാലം. അത് മാത്രമല്ല, ചോതി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ 7 ശനിയും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ജാതകപ്രകാരമുള്ള ഒരു ദോഷം ശനിദശ സ്റ്റാർട്ട് ചെയ്തു. അതിനൊപ്പം തന്നെ നമുക്ക് ആൾറെഡി നേരത്തെ തന്നെ 7 ശനി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് പാവഗ്രഹങ്ങൾ ഒരുമിച്ച് വന്നിരിക്കുന്ന രണ്ട് ശനിയുടെ രണ്ട് രീതിയിലുള്ള ബന്ധം നമ്മളുടെ പ്രവൃത്തി മേഖലയെയും അതുപോലെ ഓരോ കാര്യങ്ങൾക്കും തടസ്സവും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ശോഭിക്കാത്ത അവസ്ഥയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 2015 ജൂൺ വരെ ഉണ്ട് എങ്കിലും നമുക്ക് ഈ സമയത്ത് ജോലിയൊക്കെ കിട്ടാം. ഒരു മെച്ചപ്പെട്ട ജോലി ആയിരിക്കത്തില്ല. സർക്കാർ ഉദ്യോഗമോ അതുപോലെ തത്തുല്യമായ ജോലിക്ക് നമുക്ക് യോഗമുണ്ട്. കാരണം 10 വ്യാഴം ബലവാനായി നിൽക്കുന്ന ജാതകമാണ്. 10 വ്യാഴം നിൽക്കുന്നവർ സ്ഥിര വരുമാന മാർഗമുള്ളവരും അതുപോലെ സർക്കാർ ഉദ്യോഗം അല്ലെങ്കിൽ തത്തുല്യമായ ജോലിക്ക് അർഹയായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പം നമുക്ക് ശനിക്ക് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനിവ്രതം നോക്കുകയും അതേപോലെ തന്നെ ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രം പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് ധന ആകർഷണ യന്ത്രമായി ചേർത്ത് ദേഹരക്ഷയും ധരിക്കുക. അപ്പോൾ ഈ ദോഷത്തിന് ശമനം ഉണ്ടാവും.